പത്തനംതിട്ടയുടെ നെറുകയിൽ പ്രകൃതി ചൊരിഞ്ഞ ആശിസാണ് ഗവി. ഒരുപാട് കണ്ണുകൾ ആർത്തിയോടെ നോക്കുന്ന അഴക്, മനുഷ്യന്റെ ബലാൽക്കാരമേൽക്കാത്ത ആരണ്യശ്രീ. ടൂറിസം ഭീമന്മാരായ അലിസ്റ്റർ ഇന്റർനാഷണൽ ലോകത്തിന് പരിചയപ്പെടുത്തിയത് മുതൽ ഇവിടേക്ക് സഞ്ചാരികളുടെ പരത്തുപോക്കായി. ഒരു ഗ്രീൻ മാൻഷനും ചില്ലറ സ്വിസ് കോട്ടേജുകളും കാട്ടിലെ ക്യാമ്പ് ഷെഡുകളും ഒഴിച്ചാൽ ഗവിക്ക് ഇന്നും കാര്യമായ നഖപ്പാടേറ്റിട്ടില്ല. ഇക്കോ ടൂറിസം എന്ന മുൻകൂർ ജാമ്യത്തിൽ ഇനിയുള്ള ജാതകം എന്താവുമോ എന്തോ. ഇവിടെ നമുക്ക് എല്ലാ സ്ഥലത്തുനിന്നും ആളുകൾ വരും. കേരളത്തിൽ നിന്നും കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്നൊക്കെ സ്ഥലങ്ങളിൽ ആളുകൾ വരാറുണ്ട്. രോഗങ്ങളൊക്കെ വന്നാൽ അത്യാവശ്യം ആശുപത്രിയില്ല, ആശുപത്രി ഉണ്ട്, എന്നാലും അവിടെ സൗകര്യങ്ങളൊന്നും പ്രത്യേകിച്ചില്ല. ഗവിയുടെ ജാതകം എന്തായാലും ദാനിയേലിന്റെ കണ്ടകശനി അവസാനിക്കുന്നില്ല. വനം വികസന കോർപ്പറേഷന്റെ കാന്റീനിൽ നടത്തിപ്പുകാരനായി ഗവിയിൽ ഏറെക്കാലമായി താമസിക്കുന്നു ഇയാൾ. ഭാര്യ ഭൂലോകലക്ഷ്മി അതേ സ്ഥാപനത്തിൽ ക്ലാർക്ക്. രണ്ട് മക്കളാണുള്ളത്. എല്ലാം ഗവി പോലെ ശാന്തമായിരുന്നു. രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് 13 സർവം തകിടം മറിഞ്ഞു. വ്യക്തിപരമായ ആവശ്യത്തിന് തമിഴ്നാട് വരെ പോയതാണ് ദാനിയൽ. ജോലി കഴിഞ്ഞ് 8 ഭൂലോകലക്ഷ്മി പച്ചക്കാനത്തെ ക്വാർട്ടേഴ്സിലെത്തിയത് കണ്ടവരുണ്ട്. പക്ഷെ പിന്നീട് നാളിതേവരെ അവരെ ആരും കണ്ടിട്ടില്ല. പരാതിപ്പെടാൻ ഇടം ബാക്കിയില്ല. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി തൊട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വരെ അധികാരികളെയെല്ലാം നേരിൽ കണ്ടു. ഭൂലോകലക്ഷ്മിയെ മാത്രം കണ്ടുകിട്ടിയില്ല. ഒടുവിൽ ഇപ്പോൾ എം മണി മുഖേന പുതിയ മുഖ്യനെയും സങ്കടമുണർത്തിച്ചു. ഗതി എന്താവുമെന്നറിയില്ല. എങ്കിലും ഗവിക്കറിയാം ആ രാത്രിയുടെ മറവിൽ ഈ മനുഷ്യന്റെ ഭാര്യയ്ക്കുണ്ടായ ഗതി. പോർച്ചാർ അറിയാതെ ഒരു സംഭവം നടക്കുകയില്ല. പോർച്ചാരുന്ന മെയിനായിട്ടുള്ളത് എന്നു വെച്ചാൽ 4 ഈ റോട്ട് വണ്ടിപ്പെരിയാറ് മുതൽ ഈ അങ്ങ് വഴിയാലെ ഈ 4 വഴിയല്ലാതെ വേറൊരു വണ്ടിയും കയറി വരുത്തില്ല. പോർച്ചാർ അറിയാതെ ഒരു വണ്ടി കയറി തരത്തില്ല. പോർച്ചാർ വരുന്ന വണ്ടി എഴുതി പാസ് ഇടിയാൻ വേണ്ട. ബോഡുകാർ വരുന്ന വണ്ടിക്ക് എഴുതി പാസ് ഒപ്പിടേണ്ട ആവശ്യമില്ല. ബോഡുകാർ വണ്ടിയാകുമ്പോൾ തുറന്നു വിടും. പോർച്ചാരാ വണ്ടിയാണെന്ന് തുറന്നിടും. പ്രിയേറ്റ് വണ്ടി ഏത് വന്നാലും അവർ എഴുതി ഒപ്പിട്ട് മേടിക്കും. അല്ല പോർച്ചാരായിട്ട് വരുന്ന വണ്ടിക്ക് മാത്രമേ ഒരു ഒപ്പിട്ട് മേടിക്കില്ല. ഞാനാന്ന് പറഞ്ഞാൽ അവർ കയറിപ്പോരും. അത് സംഭവിച്ചേന്ന് ഒരു ഗസ്റ്റ് ഹൗസും ചില രഹസ്യ താവളങ്ങളുമുണ്ട് വനം വകുപ്പിന്. നാട്ടിൽ നിന്നുള്ള പ്രമാണിമാർ പള്ളിവേട്ടയ്ക്കിറങ്ങുമ്പോൾ തങ്ങുന്നിടങ്ങൾ. അന്ന് വനം വകുപ്പിൻ്റെ ഒരു ജീപ്പ് ഗവിയിൽ വന്നുപോയത് കണ്ടവരുണ്ട്. പക്ഷേ ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ തുടങ്ങുന്നു ഗവി സംരക്ഷകരുടെ ആസൂത്രണം. ഭൂലോകലക്ഷ്മിയുടെ തിരോധാനത്തിന് തൊട്ടു പിന്നാലെ വനം വകുപ്പ് ജീവനക്കാർക്ക് കൂട്ട സ്ഥലമാറ്റം. ആദ്യ പരാതി ഏറ്റുവാങ്ങിയ സ്ഥലം MLA കൂടിയായ മന്ത്രി അടൂർ പ്രകാശ് സംഗതി കീറിക്കളഞ്ഞു. കാരണം ആളെ പുലി പിടിച്ചെന്നാണ് പോലീസ് ഏമാന്മാരുടെ ഉറപ്പുള്ള മൊഴി. പുലിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ വകുപ്പില്ലാത്തതുകൊണ്ട് അതിനുമില്ല രേഖ. ഏമാന്മാരെ പേടിച്ചു കഴിയുന്ന ചില്ലറ തൊഴിലാളികൾ മാത്രം അന്തേവാസികളായതുകൊണ്ട് ഗവിയിൽ ആക്ഷൻ കൗൺസിലുമില്ല. മിച്ചം ദാനിയേലിന്റെ വനരോധനം മാത്രം. പത്തനംതിട്ടയുടെ സാധ്യതകൾ കിടക്കുന്ന മേഖലയാണ് ടൂറിസം. അത് വേണ്ടത്ര ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു കാലത്ത് സഞ്ചാരികളെ ആകർഷിച്ചിരുന്ന കോന്നി ആനക്കൂട്, കൊട്ടവഞ്ചി സവാരി, ആങ്ങാമൂഴിയിലെ വെള്ളച്ചാട്ടങ്ങൾ, സമാനതകളില്ലാത്ത പെരുന്തേനരുവി, അങ്ങനെ ഒരു പിടിയുണ്ട് ഈ മണ്ണിലെ ദൃശ്യാനുഭവങ്ങൾ. എന്നാൽ ഇവയൊന്നും വിനോദസഞ്ചാരികളുടെ ഹൃദയത്തിലെത്തിക്കാൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റിനോ സർക്കാരിനോ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.
ഈ പുഴയോരത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓർമ്മകൾ ഈ പമ്പാ നദിയുടെ തീരവുമായിട്ട് നദിയുടെ ശോഷണത്തെക്കുറിച്ചൊക്കെ ഇപ്പോഴും ബാക്കിയുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിരുന്ന നദിയായിരുന്നു പമ്പ. ദക്ഷിണ ഭാഗീരഥി, തെക്കൻ ഗംഗ, അയ്യപ്പൻ്റെ വനജ്യോത്സന, മൊത്തത്തിൽ നമ്മുടെ പുണ്യനദി. കേട്ടാൽ തോന്നും ഈ പുണ്യത്തെ നിധി പോലെ കാത്തുസൂക്ഷിക്കുകയാണെന്ന്. ഭൂമിയിലെ ഏറ്റവും വലിയ തീർത്ഥാടനത്തിന് കരുത്തു കൂടുന്തോറും ക്ഷയിച്ചടിയുന്ന വൃഷ്ടിപ്രദേശം. സാക്ഷാൽ ഹരിഹരപുത്രൻ സാക്ഷി. ശബരിമലയിൽ നിന്ന് ആരംഭിച്ച് ജില്ലയിലെ ഏതാണ്ട് ഒട്ടുമിക്കവാറും താലൂക്കുകളിലൂടെ പോകുന്ന പമ്പ ഇവിടുത്തെ കാർഷിക സംസ്കാരത്തിന് ഏറ്റവും വലിയ സ്രോതസ്സായിരുന്നു. പമ്പാ നദി ഇതുവഴി ഒഴുകുന്നത് കൊണ്ടാണ് ഈ സംസ്കാരവും ഈ ഭൂപ്രദേശത്തിന് ഈ ഉയർച്ചയും ലഭിച്ചത് എന്ന് കരുതുന്നയാളാണ് ഞാൻ. നാല് കിലോമീറ്റർ താഴെ മനുഷ്യപാപങ്ങളുടെ ഹോൾസെയിൽ നിമജ്ജനം, പമ്പാഗണപതി സാക്ഷി. പിന്നങ്ങോട്ട് റാന്നി തൊട്ട് കുട്ടനാട് വരെ ജനപഥങ്ങളുടെ നിത്യതാടനം. ഇത് എന്നും ഇതുപോലെ നിലനിൽക്കണം എന്നൊരു ചിന്ത ഈ പമ്പയുടെ സമീപവാസികൾക്ക് ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. ഇപ്പോഴും പമ്പയിലെ മലിനീകരണം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമല പമ്പയിൽ നിന്ന് വലിയ തോതിലൊരു മലിനീകരണം വരുന്നുണ്ട്. അതുകൂടാതെ പമ്പയുടെ ഇരുകരകളിലുള്ള മാലിന്യങ്ങൾ മുഴുവൻ നിക്ഷേപിക്കുന്നത് പമ്പയിലാണ്. മതങ്ങൾ കൺവെൻഷൻ വഴി, ഭക്ഷ്യകൃഷി രാസവളം വഴി, നഗരസഭകൾ മാലിന്യ നിക്ഷേപം വഴി, വികസന യന്ത്രം മണലൂറ്റ് വഴി. മാലിന്യ സംസ്കരണത്തിന് ഗവൺമെൻറ് തന്നെ പുതിയ നിയമം ഉണ്ടാക്കേണ്ടതാണ്. അമ്പരചുംബികളായിരിക്കുന്നതിനുള്ള ഫ്ലാറ്റുകൾ നിർമ്മിക്കുമ്പോൾ ഒരു പുതിയ സംസ്കാരമാണ് ഉളവാകുന്നത്. ജർമ്മനിയിലെ പ്രശസ്തമായ ലിബ്നീസ് മറൈൻ ഇക്കോളജി സെൻ്ററിൽ നിന്ന് രണ്ട് ഗവേഷകർ വന്ന് പമ്പ കണ്ടു. ഡോക്ടർ ടിം ജനൻജാനും ഷില്ലി എലിസബത്തും. പുണ്യതീർത്ഥത്തിൽ അവർ കണ്ടത് മൂന്ന് ഉരുപ്പടിയുടെ പേട്ടതുള്ളലാണ്. നൈട്രജൻ, ഫോസ്ഫറസ്, അമോണിയം. തീർത്ഥാടകരുടെ അമേദ്യം തള്ളുന്ന വകയിൽ ഹെക്ടറിൽ 3 കിലോ അമോണിയം, തുണിയും മെഴുകുമിടുന്ന വകയിൽ 5.5 കിലോ ഫോസ്ഫറസ്. പമ്പ മാത്രമല്ല ഈ നിക്ഷേപം കൊണ്ട് മുടിയുന്നത്. പുഴ ചെന്നു ചേരുന്ന വേമ്പനാട് കായലും പിന്നെ പടിഞ്ഞാറേ കടലും കൂടിയാണ്. കാരണം പമ്പ കൊണ്ടു ചെന്ന് തള്ളുന്നത് 3.5 കിലോ നൈട്രജൻ ലോഡാണ്. ഈ മകരവിളക്ക് കാലത്ത് അയ്യപ്പന്മാർ ധാരാളമായിട്ട് വന്ന് പമ്പയിൽ ക്യാമ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും ആളുകൾക്ക് വിസർജിക്കാൻ ഉള്ള സൗകര്യം ശബരിമലയിൽ ഏർപ്പെടുത്തിയിട്ടില്ല. അത് പണ്ട് മുതലേ മുറവിളി കൂട്ടുന്നുണ്ട് പമ്പാ മലിനീകരണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ അതിന് കണ്ടെത്തിയിട്ടില്ല. പത്തനംതിട്ട ജില്ലയിലെ ചോട്ടാ നേതാക്കൾ ബെഡാ കേബന്മാരാകുന്നത് മൈക്കിന് മുമ്പിലെ ബെഡായികൾ കൊണ്ട് മാത്രമല്ല, മണൽ മാഫിയയുടെ വിഹിതം കൊണ്ടുകൂടിയാണ്. മിടുക്കുകൂടിയവർ സ്വയം മാഫിയാകുന്നു ബിനാമി പേരിൽ. നിരവധി പിന്നെ ഒരു തൊഴിലും അവർക്കില്ല. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ അവരുണ്ടാ എങ്ങനെ അവർ സമ്പത്ത് കണ്ടെത്തുന്നു, ഏത് വഴിക്കൂടിയാണ് സമ്പത്ത് കണ്ടെത്തുന്നത് എന്ന് ചോദ്യം ചെയ്യാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല. അവർ സമ്പത്ത് കണ്ടെത്തുന്നതും ഈ പ്രസ്ഥാനങ്ങളുടെ എല്ലാ ആഘോഷങ്ങളും പിന്നെ വർണ്ണാഭമാക്കുന്നതും ഇത്തരം മാഫിയകളിൽ നിന്ന് സ്വീകരിക്കുന്ന പണം കൊണ്ടാണ്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ ക്വാറികൾ മുഖാന്തരം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. വളരെയധികം ജനകീയ സമരങ്ങൾ ഇതിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതിലൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ജനങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കുന്ന രീതിയിൽ ഇവിടുത്തെ രാഷ്ട്രീയ, സാമുദായിക, മറ്റ് യുവജന പ്രസ്ഥാനങ്ങൾ സജീവമായിട്ട് ഇടപെടണം. വർഷം 3420 ട്രക്ക് ലോഡാണ് ഊറ്റിയെടുക്കുന്ന മണൽ. അങ്ങനെ ഊറ്റി ഊറ്റി പുഴയുടെ അടിത്തട്ടിന് 1.5 മീറ്റർ ആഴം പോയി കിട്ടി.
വർഷം 8 സെന്റിമീറ്റർ വെച്ച് ആ തകർച്ച തുടങ്ങുന്നു. പുണ്യനദിയെ മെലിയിച്ചുണക്കുന്ന പുണ്യകർമ്മം. ദോഷം പറയരുതല്ലോ, പമ്പയുടെ രക്ഷയ്ക്കുമുണ്ട് ഒരു ആക്ഷൻ പ്ലാൻ. 2003 320 കോടിയാണ് കേന്ദ്രം ഒഴുക്കിയത്. ആ പ്രവാഹം ചെല്ലേണ്ടിടത്തൊക്കെ ചെന്നു, ഒരിടത്തൊഴിച്ച് പമ്പ. ഞാൻ ഡൽഹിയിൽ ഇരിക്കുന്ന കാലത്ത് 2003-ലോ 2002-ലോ മറ്റാണെന്ന് തോന്നുന്നു, ആദ്യമായിട്ട് പമ്പാനദി പരിഷ്കരിക്കുന്നതിന്, അല്ല പമ്പാനദിയെ പുനരുദ്ധരിക്കുന്നതിനും പമ്പാനദിയുടെ മലിനീകരണ നിർമ്മാർജ്ജനത്തിനും വേണ്ടി കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീം വന്നിരുന്നു. അപ്പോൾ ആ സ്കീം വരുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യ ഗവൺമെൻറ്റിലെ വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അപ്പോൾ അതിൻ്റെ കീഴിൽ പമ്പാനദിയെ പുനരുദ്ധരിക്കുന്നതിനും അല്ലെങ്കിൽ പമ്പാനദിയെ പുനർജീവിപ്പിക്കുന്നതിനുള്ള പദ്ധതി കൊടുക്കണമെന്ന് നമ്മളൊക്കെ ആലോചിച്ച് 17-18 കോടി രൂപയുടെ പമ്പ പദ്ധതിക്ക് അന്ന് കേന്ദ്ര ഗവൺമെൻറ് അനുമതി കൊടുത്തിരുന്നു. അത്ര പഴക്കമുള്ളതായത്. അത് കഴിഞ്ഞ് പമ്പാനദിയിൽ കൂടെ ധാരാളം മലിനജലം ഒഴുകി, പമ്പാനദിയെക്കുറിച്ച് പഠനങ്ങളും എല്ലാം ഇങ്ങനെ ഒരുപാട് നടന്നു. ഏതാണ്ട് ഒരു ഒറ്റയാൾ പട്ടാളമായി പമ്പ സംരക്ഷണത്തിന് ജീവിതം ഒഴിഞ്ഞുവെച്ചയാളാണ് സുകുമാരൻ നായർ. സുകുമാരൻ നായർക്ക് വലിയ വിജയങ്ങളൊന്നും നിരത്താനില്ല. എങ്കിലും പുഴയുടെ ഒരു കൈവഴിക്ക് പുനർജീവൻ കൊടുത്ത ചെറിയൊരു നേട്ടമുണ്ടിപ്പോൾ കണക്ക് പുസ്തകത്തിൽ. 1000 കുടുംബങ്ങൾക്കും 1500 ഏക്കർ നെൽകൃഷിക്കും താങ്ങായി കഴിഞ്ഞ വരാൽച്ചാൽ പദ്ധതി. ഈ പമ്പാനദി തടങ്ങളിൽ ധാരാളം ഈ നീർത്തടങ്ങളുണ്ട്, ചെറിയ നീർത്തടങ്ങൾ. അപ്പോൾ ആ നീർത്തടങ്ങളെ ഫ്ലഡ് പ്ലെയിൻ വെറ്റ്ലാൻഡ്സ് എന്നാണ് നമ്മളതിനൊക്കെ അറിയുന്നത്. അത് വർഷകാലത്ത് ഈ വെള്ളം പൊങ്ങുമ്പം ഈ വെള്ളം വന്ന് കയറുകയും ആ മഴ കഴിയുമ്പം ഈ വെള്ളം ഈ ഗ്രൗണ്ട് വാട്ടറായിട്ട് റീചാർജ് ചെയ്ത് നദിയിലേക്ക് വരികയും ചെയ്യും. മറ്റൊന്ന്, ഈ വർഷകാലത്ത് ഈ വെള്ളപ്പൊക്ക സമയത്ത് ഈ തോടുകൾ വഴി ഈ നീർത്തടങ്ങളിലേക്കൊക്കെ മത്സ്യത്തിൻ്റെ വരും. ഈ ഒരു സാങ്കേതികത്തിലാണ് ഈ നദിയിലേക്ക് വരുന്ന തോടുകളും നീർത്തടങ്ങളും നന്നാക്കണമെന്ന് ഞങ്ങൾ ശരിക്കും ഇതിനെക്കുറിച്ച് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുത്തു, ജില്ലാ പഞ്ചായത്തിന് കൊടുക്കുന്നു, മറ്റേ അധികാര സ്ഥാനങ്ങളിലേക്ക് കൊടുത്തു. അപ്പോൾ അതിന് ജില്ലാ പഞ്ചായത്ത് ഈ കഴിഞ്ഞ 2016-17 സാമ്പത്തിക വർഷത്തിൽ 30 ലക്ഷം രൂപ ഈ വരാൽച്ചാലിൻ്റെ പുനരുജ്ജീവനത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ടു. അപ്പോൾ അത് ഈ പോളയും ഈ പായലും എല്ലാം നിറഞ്ഞ് ഈ വെള്ളമേ കാണാൻ പാടില്ലാത്ത രീതിയിൽ ഈ പോളയിൽ കൂടെ ഒക്കെ മനുഷ്യർക്ക് നടക്കാമായിരുന്നു. ഈ വെള്ളത്തിൻ്റെ മേളിലുള്ള പോളയിൽ കൂടെ വെള്ളത്തിൽ നടക്കാമായിരുന്നു. അപ്പോൾ അതിപ്പം കഴിഞ്ഞ ഒരു ഈ മാർച്ച് മാസത്തിലാണ് വർക്ക് ആരംഭിച്ചത്. ഏതാണ്ട് 1 മാസം കൊണ്ട് ഈ പോളയും പായലും എല്ലാം നീക്കം ചെയ്ത് അത് നല്ല ജലസ്രോതസ്സായിട്ട് ഇപ്പം മാറ്റി. പുണ്യപാപങ്ങളുടെ മാറാപ്പൊക്കെ പുഴയ്ക്കല്ല, അതിന്മേൽ വിഷം കലക്കുന്ന മനുഷ്യർക്കാണ്. മകരവിളക്കും മാരാമൺ കൺവെൻഷനുമൊന്നും പ്രകൃതിയിലെ നീർച്ചാലുകളുടെ ആവശ്യമല്ല, മറിച്ച് അതൊക്കെ ആവശ്യമുള്ള മനുഷ്യരുടെ അത്യാവശ്യമാണ് പുഴ. പമ്പയിലെ ജലം പുണ്യതീർത്ഥമായിരുന്നു, അതുപോലെ തന്നെ ശുദ്ധജലവുമായിരുന്നു. ഇന്ന് മാലിന്യം ഇതിൻ്റെ കൂമ്പാരമായിട്ട് അത് മാറിയിരിക്കുകയാണ്. അതിനുള്ളതായ അണുക്കൾ ഇറങ്ങി കുളിക്കുന്നതിന് പോലും തടസ്സമാകത്തൊക്കെ ഉണ്ട്, മലീമസമായി തീർന്നിരിക്കുകയാണ്. പമ്പയുടെ മണൽപ്പുറത്ത് വെള്ളം പിൻവാങ്ങി നിൽക്കുന്ന സമയത്ത് നടത്തിക്കൊണ്ടിരുന്ന മാരാമൺ കൺവെൻഷൻ പിൽക്കാലത്ത് ആ പമ്പ മണൽപ്പുറം കൃത്രിമമായി സൃഷ്ടിക്കുന്നതിന് വേണ്ടി വെള്ളത്തിൻ്റെ ഒഴുക്ക് പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു മണൽപ്പുറം സൃഷ്ടിച്ചെടുത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കോഴഞ്ചേരി പാലത്തിൽ നിന്നുകൊണ്ട് വീക്ഷിക്കുകയാണെങ്കിൽ കൃത്യമായും പമ്പയെ എത്ര ചുരുക്കിക്കളഞ്ഞു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. വിശ്വാസികളെ ഈ ഇത് അയ്യപ്പൻ്റെ തീർത്ഥമാണെന്നും അത് മലിനമാക്കരുത് എന്നും അവരെ ബോധവൽക്കരിച്ചാൽ, കൃത്യമായ രീതിയിൽ അവർക്ക് അത് എത്തിച്ചു നൽകിയാൽ അവരതിൽ നിന്നും പിൻവാങ്ങും. ഇനി ബാക്കിയുള്ള പമ്പാനദിയെങ്കിലും നിലനിർത്താൻ ഉജ്ജ്വലമായിട്ടുള്ളൊരു പോരാട്ടം, അതല്ലെങ്കിൽ ഉജ്ജ്വലമായൊരു സമരരൂപം ആറന്മുള കേന്ദ്രമാക്കി നടത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആവശ്യക്കാരന് ഔചിത്യമില്ലെന്ന പഴഞ്ചൻ നിലപാട് ഇന്നും തുടരുമ്പോൾ കൺമുമ്പിലൂടെ ഒരു മഹാനദി മരിക്കുകയാണ്, അല്ല കൊല ചെയ്യപ്പെടുകയാണ്. അനുദിനം നമ്മുടെ ജലസമ്പത്ത്, 12 ജില്ലയുടെ ജലസമ്പത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട നദികളൊക്കെയും വറ്റി വരളുന്നു. അച്ചൻകോവിലാറാണെങ്കിലും പമ്പാനദി ആണെങ്കിലും മണിമലയാറാണെങ്കിലും
ഏത് സമയത്ത് അതിൻ്റെ ഒഴുക്ക് നിലയ്ക്കുമെന്ന സ്ഥിതിയിലേക്ക് മാറുകയും നമ്മളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പമ്പ റിവർ ബേസിൻ അതോറിറ്റി എന്നൊരു അതോറിറ്റി രൂപീകരിച്ചിട്ട് വർഷങ്ങളായി, പക്ഷേ ഫലപ്രദമായി പ്രവർത്തിക്കാനാവുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റുമായി ഈ ഗവൺമെൻറ് അധികാരമേറ്റതിന് ശേഷം നടത്തിയ ആദ്യ ആശയവിനിമയത്തിൽ തന്നെ പമ്പ നദി പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി സമഗ്രമായ ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്ന് പറഞ്ഞിരുന്നു. സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ വിദഗ്ധരടങ്ങിയ ഒരു സംഘം ഈ നദി സന്ദർശിച്ച് ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് NWDA യുടെ യോഗത്തിൽ വെച്ച് കേന്ദ്രമന്ത്രി ഉമാഭാരതി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. താൻ ഒഴിച്ച കുഴിയിൽ താൻ തന്നെ ചാടും എന്നൊരു ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച ഒരു കഥയുണ്ട്. അതാണ് പറ്റിയത്. ആറന്മുള വിമാനത്താവളത്തിന് വേണ്ടി ഈ എടുത്ത സ്ഥലം, ഒരു 100,000 ഏക്കർ സ്ഥലം നികത്തുകയും പരിസ്ഥിതി ഇടപെടലുകളിൽ വലിയ തോതിലുള്ള അധിനിവേശം നടത്തുകയും ചെയ്തതിൻ്റെ ബാക്കി ചിത്രങ്ങളാണ് ഈ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ മരിച്ചുപോയൊരു പുഴ പുനർജനിച്ചിരിക്കുന്നു. ഇവിടെ നികത്തിയ മണ്ണെല്ലാം മാറ്റി ഇവിടെ കൃഷി തുടങ്ങിയിരിക്കുന്നു. വലിയ തോതിലുള്ള നെൽകൃഷി ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ആദ്യ കൊയ്ത്ത് കടന്നു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ, ഒരുപക്ഷെ ഇന്ത്യയുടെ സാമൂഹ്യ ചരിത്രത്തിൽ പാഠമാകുന്ന ഐതിഹാസിക മാനങ്ങളുള്ള ഒരു പരിസ്ഥിതി സമരത്തിൻ്റെ ബാക്കി പത്രം കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വിരാമമില്ലാത്ത കൊല്ലാക്കൊലയ്ക്ക് ഇരയാകുമ്പോഴും പമ്പ ഒരു പുണ്യം കൂടി ചെയ്തു. വിമാനത്താവള സമരം വിജയിപ്പിച്ചതിന് ആറന്മുളക്കാർ വാസ്തവത്തിൽ നന്ദി പറയേണ്ടത് ഈ മിണ്ടാപ്രാണിയോടല്ലേ? ആറന്മുളയിലെ സമരം സത്യത്തിൽ വിമാനത്താവളത്തിനെതിരായിട്ടുള്ള സമരമായി തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്തത്. ആറന്മുള സമരം വിമാനത്താവള വിരുദ്ധ സമരമായിരുന്നില്ല. ആറന്മുള സമരം നീർത്തടങ്ങൾ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ നീർത്തടങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന, പാടങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന, പുഴയെ കൊല്ലുന്ന ഒരു പദ്ധതിയായി ആ വിമാനത്താവള പദ്ധതി മാറുമെന്നുകൊണ്ട് ഉള്ളതുകൊണ്ടാണ് ആറന്മുളയിൽ സമരം ഉണ്ടായത്. ആറന്മുളയെ കുളം തോണ്ടിയാലും ശബരിമലയുടെ മറ പിടിച്ചായാലും വേണ്ടില്ല. ജില്ലയിൽ വിമാനമിറങ്ങണം. പത്തനംതിട്ടയിലെ പ്രവാസിയുടെ സ്വപ്നമാണിത്. ഏതായാലും വണ്ടി ആറന്മുള വിട്ടു. സമരങ്ങളുടെ സ്വന്തം നാടാണ് കേരളം. സമരാഭാസങ്ങളുടെയും ദീർഘമായ ആ ചരിത്രത്തിലെ സാർത്ഥകമായ അക്ഷരത്തെറ്റാണ് ചെങ്ങറ. 60 കൊല്ലമായി കേരളത്തിൻ്റെ മുഖ്യധാര പറഞ്ഞു പറ്റിച്ച് മൂലയ്ക്കൊതുക്കിയ ഒരു ജനവിഭാഗം നിൽക്കക്കള്ളിയില്ലാതെ നൽകിയ തിരിച്ചടി. 1963 ഭൂപരിഷ്കരണ നിയമം. 15 ഏക്കറിൽ കൂടുതൽ ഒരു വ്യക്തിക്കും സ്ഥാപനത്തിനും കൈവശം വയ്ക്കാൻ പാടില്ല. കൂടുതലുണ്ടെങ്കിൽ സർക്കാർ പിടിച്ചെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യും. ഇന്നും പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയാത്ത ഭംഗിവാക്കായി ആ നിയമം കിടക്കുന്നു. 65 ലക്ഷം ദളിത് ആദിവാസി പൗരന്മാരിൽ 56% പേരും ഭൂരഹിതർ. അതിൽപ്പെട്ട 45,000 ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി ആവശ്യപ്പെട്ട് 2001 ഗോത്രമഹാസഭ സമരത്തിനിറങ്ങി. ഹാരിസൺ മലയാളത്തിൻ്റെ കുമ്പഴ എസ്റ്റേറ്റിൽ അവർ കുടിൽ കെട്ടുന്നു. 2 കൊല്ലം നീണ്ട ഉപരോധത്തിൽ സഖാക്കളും ഗാന്ധിയന്മാരും സംഘപരിവാരവുമൊക്കെ ഐക്യമുന്നണിയായി. കമ്പനിയെ കുടിയിറക്കാൻ കോടതി ഉത്തരവായി. എന്നിട്ടോ ഒഴിപ്പിക്കൽ ഇന്നും കടലാസിൽ. സർക്കാരുമായിട്ട് ഇടപെട്ടപ്പോൾ പട്ടികജാതിക്കാരുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ആദിവാസികളുടെ കുഴപ്പമാണ്, ആദിവാസികൾ രക്ഷപ്പെടാത്തതും പട്ടികജാതിക്കാർ രക്ഷപ്പെടാത്തതും ഞങ്ങളുടെ കുഴപ്പമാണ്, ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമല്ല. ഞങ്ങൾക്ക് മാറ്റിവെക്കുന്ന കാശ് വാങ്ങിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളുകൾക്ക് പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ വിനിയോഗിക്കണമെന്ന് പറയാൻ ആളില്ല. കുട്ടി നേതാക്കന്മാർ വരുന്നവർക്ക് മുഴുവൻ കമ്മീഷൻ കിട്ടിയാൽ മതി. വനം മുഴുവൻ വെട്ടിനശിപ്പിക്കുകയും കയ്യേറ്റങ്ങളും ഒക്കെ വന്നതോടുകൂടി കാട്ടിൽ ഈ ആദിവാസികൾക്കൊന്നും അവരുടെ തൊഴിലനുസരിച്ച് അവർക്ക് ഈ വിഭവങ്ങൾ കിട്ടുന്നില്ല, അവർ ജീവിക്കാനുള്ളത് കിട്ടുന്നില്ല. പിന്നെ അവരിങ്ങനെ കാട്ടിലിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു, പട്ടിണിയും ദാരിദ്ര്യവുമായിട്ട്. പാർപ്പിടം ഇല്ലാത്തവർ ധാരാളമുണ്ട്. അവരെ എല്ലാം കൂടെ സംഘടിപ്പിച്ചാണ്, കുറേ പേരെ സംഘടിപ്പിച്ചാൽ ആഹ് കോവാലിനി ആഹ് എസ്റ്റേറ്റ് കയ്യേറിയത്. ഈ ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് അവിടെ കൊണ്ടുപോയി സമരമൊക്കെ നടത്തുമ്പോഴും അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ
ആണ് അവസാനം ഇത് ഇപ്പോൾ ഒരു വലിയ പരാജയമായി എന്ന് തന്നെ പറയാം. ഇപ്പോൾ എന്നോട് ചങ്ങരയെക്കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയില്ല, എനിക്ക് കേരളത്തിലെ പട്ടികജാതിക്കാരെക്കുറിച്ച് അറിയില്ല, ചങ്ങര സമരം പിന്നെന്താ മുന്നോട്ട് പോകാത്തെന്ന് എനിക്കറിയില്ല, എന്നോട് ചോദിക്കരുത്. ചെങ്ങറ സമരത്തിൻ്റെ ബാക്കി പത്രമാണ് കെങ്കേമം. യഥാർത്ഥ മണ്ണിൻ്റെ അവകാശികൾക്ക് അവിടെ ശവമടക്കാൻ പോലും ഭൂമിയില്ലാത്ത പാവപ്പെട്ടവന് ഭൂമി കിട്ടുന്ന തരത്തിലേക്ക്, അവരുടെ അർഹത അംഗീകരിക്കുന്ന തരത്തിലേക്ക് ഒരു തീരുമാനത്തിലെത്താൻ യു ഡി എഫ് സർക്കാരിനും കഴിഞ്ഞിട്ടില്ല, ഈ ഇപ്പോൾ ഒരു വർഷം വന്ന പിണറായി വിജയനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആരാണ് ഇമ്മിണി പെരുത്ത ആദിവാസി പ്രേമി? കണ്ണിൽ പൊടിയിടാൻ കോൺഗ്രസ്സുകാർ പുതിയ നമ്പർ ഇറക്കി. ഭൂരഹിത കേരളം പദ്ധതി. സൊമാലിയ ചാപ്പ വരെ അടിച്ചാണ് സംഘപരിവാരം പ്രണയപാരവശ്യം പ്രകടിപ്പിച്ചത്. സഖാക്കൾ ഒരു പടി കൂടി കടക്കുകയാണ്. പത്തനംതിട്ടയിലെ ആദിവാസികൾ പട്ടിണി മരണത്തിലേക്ക് വഴുതുമ്പോൾ പാർട്ടിയുടെ പുതിയ ടെക്നിക്ക് ദത്തെടുപ്പ്. സംസ്ഥാന വ്യാപകമായി ഇത്തരം പരിപാടികൾ ഏറ്റെടുക്കണമെന്നാണ് സി പി ഐ എം ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ തുടക്കമാണ് ഇവിടെ റാന്നിയിലുണ്ടായിട്ടുള്ള ഈ സംരംഭം. ഈ ട്രാജി കോമഡിയുടെ നടുവിൽ നിൽക്കെ ആദിവാസിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, എവിടെ ഞങ്ങളുടെ ഭൂമി? കേരളത്തിൻ്റെ മറുപടി ഇപ്പോഴും പഴയത് തന്നെ, നിശബ്ദത.